ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം ജീവനോടുള്ള ആദരമാണ്, മനുഷ്യനോടുള്ള ആദരമാണ്. ഇത് വെറും ആദരമായിട്ട് ഖുർആൻ അതിൻ്റെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയില്ല. അത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ജീവിതത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഒരു യഹൂദൻ മരണപ്പെട്ട് ആ യഹൂദന്റെ മൃതദേഹം മദീനയുടെ തെരുവിലൂടെ വിലാപയാത്രയായി യഹൂദ സമുദായം കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രസക്തി 1400 കൊല്ലം മുമ്പുണ്ടായിരുന്നതല്ല ഇന്നത്തെ പ്രസക്തി, ഇന്നലെ ഉണ്ടായിരുന്നതല്ല ഇന്നത്തെ പ്രസക്തി. ഓരോ ദിവസവും അതിൻ്റെ വെളിച്ചം, അതിൻ്റെ ശോഭ, അതിൻ്റെ പ്രാധാന്യം വളരെയേറെ തിളക്കമുള്ളതായി തീരുകയാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുന്നു, ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ മനുഷ്യനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നു. അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനല്ലെന്നും മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ മൃതദേഹമാണെന്നും നല്ലപോലെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇന്ന് ജീവിക്കുന്നവരോടുള്ള ആദരമുണ്ടോ? മരണപ്പെട്ട ദേഹത്തോടുള്ള ആദരമുണ്ടോ? എതിരാളിയോടുള്ള ആദരമുണ്ടോ? മറുപക്ഷത്തുള്ളവരോടുള്ള ആദരമുണ്ടോ? അത് കണ്ടപ്പോൾ ഒരു അനുയായി ചോദിച്ചു പോയി. ചോദിക്കേണ്ടത് ആവശ്യമായിരുന്നു. ലോകാവസാനം വരെ ഉണ്ടാകാനിടയുള്ള ഒരാശങ്ക, ഒരു തെറ്റിദ്ധാരണ, ഒരു സംശയം, ഒരു സന്ദേഹം നീക്കേണ്ടതുണ്ടായിരുന്നു. അത് യഹൂദന്റെ ദേഹമല്ലേ എന്നൊരാൾ ചോദിച്ചു. മനുഷ്യനല്ലേ എന്ന മറുചോദ്യമായിരുന്നു പുണ്യ റസൂലിന്റെ മറുപടി. എത്രമാത്രം ഉദാത്തമായിട്ടുള്ള വീക്ഷണമാണ്. അതുകൊണ്ട് ആളുകൾ ആളുകളോട് ചിരിക്കട്ടെ, നല്ല വാക്ക് പറയട്ടെ, പരസ്പരം ഇടപഴകട്ടെ, കൂടുതൽ നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കട്ടെ, ഒരു മനുഷ്യനെയും അക്രമിക്കാതിരിക്കട്ടെ, ഒരാളും ഒരാളെയും വെറുക്കാതിരിക്കട്ടെ. എൻ്റെ പൊന്നുമോനെ അനസേ, നേരം പുലരുമ്പോൾ ആരോടും വെറുപ്പില്ല, വൈകുന്നേരവും ആരോടും വെറുപ്പില്ല, നിനക്കങ്ങനെയാകാൻ കഴിയുമോ അനസേ? പുണ്യ റസൂൽ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട സഹാബിയായ അനസിനോട് ചോദിച്ചു. അനസിനെ നിങ്ങൾക്കറിയാം, റളിയല്ലാഹു അൻഹു, അത് പരിശുദ്ധ റസൂലിൻ്റെ മകനല്ല അനസ് എന്നും അറിയാം. എന്നിട്ടും ആ ഹദീഥിൻ്റെ ഒരു ഘടന എൻ്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ്, എൻ്റെ പൊന്നുമോനെ അനസേ, സ്നേഹം കൊണ്ട് വിളിച്ചു പോയതാണ്. പറയാൻ പോകുന്ന കാര്യം അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ അനസേ, ആരോടും വെറുപ്പില്ല നേരം പുലരുമ്പോൾ, ആരോടും വെറുപ്പില്ല സായം സന്ധ്യയിൽ, നിനക്ക് അങ്ങനെ ആകാൻ കഴിയുമോ അനസേ? ദാലിക മിൻ സുന്നതി, അതാണ് എൻ്റെ മാർഗം. ഒമൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി, ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ചവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു, എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. ഒരാളോടും വെറുപ്പില്ല, വെറുപ്പില്ലാത്ത ചുറ്റുപാടുകൾ ഉണ്ടാവണം. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഖുർആന്റെ 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ വളരെ കൂടുതൽ പ്രസക്തമാണ്. സമാധാനം, കാരുണ്യം, നീതി. ആ നീതിയിൽപ്പെട്ടു മനുഷ്യനെ ആദരിക്കുക, ജീവനെ ആദരിക്കുക. എല്ലാം സമുദായങ്ങളാണ്, മനുഷ്യർ മാത്രമല്ല. പൂച്ച ഒരു സമുദായമാണ്, ഈച്ച ഒരു സമുദായമാണ്, പട്ടി ഒരു സമുദായമാണ്, ആട് ഒരു സമുദായമാണ്. ഈ ഭൂമുഖത്തെ ഓരോ മൃഗവും, രണ്ട് ചിറകിന്മേൽ പറക്കുന്ന ഓരോ പറവയും നിങ്ങളെപ്പോലുള്ള സമുദായങ്ങളാണെന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പ്രപഞ്ച വീക്ഷണത്തിന് അതിരുകളില്ല. സമുദായങ്ങളെന്ന് മാത്രം പറഞ്ഞ് നിർത്താതെ നിങ്ങളെപ്പോലെ, നിങ്ങളെപ്പോലെ നമ്മൾ 1000 രാത്രി ആലോചിച്ചിരിക്കണം ഖുർആന്റെ ഈ വചനത്തെക്കുറിച്ച്. ഇവരൊക്കെ സമുദായങ്ങളാണ്. അത്രമാത്രം വിശാലമായ ഖുർആന്റെ പ്രപഞ്ച വീക്ഷണം, അതിൻ്റെ മാനവികത ഉയർത്തിപ്പിടിക്കാൻ ഈ മഹത്തായ പരിശ്രമങ്ങൾ വഴി നമുക്ക് സാധിക്കട്ടെ.